Hi dears, welcome back to our channel Memories with Magnesh. അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പെർഫ്യൂഷൻ ടെക്നോളജി അല്ലെങ്കിൽ പെർഫ്യൂഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് മാത്രമുള്ള വീഡിയോ ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കി കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി കഴിഞ്ഞ ആളാണ്. സോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. കാർഡിയോ വാസ്കുലർ ടീം അല്ലെങ്കിൽ കാർഡിയാക് സർജറി യൂണിറ്റിലെ ഒരു അംഗമാണ് പെർഫ്യൂഷനിസ്റ്റ്. അപ്പം തന്നെ മനസ്സിലായില്ല നമ്മൾ ഫുൾ ടൈം ഒ ടിയിലായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും ഒരു ചോദ്യമാണ് എല്ലാ കാർഡിയാക് സർജറികൾക്കും പെർഫ്യൂഷനിസ്റ്റ് ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ ടു ടൈപ്സ് ഓഫ് സർജറീസ് ആണുള്ളത്. ഒന്ന് ഓൺ പമ്പ്, ദെൻ ഓഫ് പമ്പ്. ഈ ഓൺ പമ്പ് കേസുകളിലാണ് പെർഫ്യൂഷനിസ്റ്റിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടത്. ഓഫ് പമ്പ് എന്ന് വെച്ചാൽ പമ്പ് റൺ ചെയ്യാത്തുള്ള സർജറീസ് ആണ്. എന്ന് വെച്ചാൽ ബീറ്റിംഗ് ഹാർട്ട് സർജറിയിൽ അതിന് നമ്മുടെ പമ്പ് റൺ ചെയ്യുന്നില്ല, ബട്ട് എല്ലാ ഹാർട്ട് സർജറീസിനും പെർഫ്യൂഷനിസ്റ്റിൻ്റെ സാന്നിധ്യം ആ ഒ ടിയിൽ ആവശ്യമാണ്. ബിക്കോസ് എപ്പോഴാണ് കോംപ്ലിക്കേഷൻ വന്ന് നമ്മൾ ഓൺ പമ്പ് കേസിലേക്ക് പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പെർഫ്യൂഷനിസ്റ്റിൻ്റെ സാന്നിധ്യം എല്ലാ കാർഡിയാക് സർജറിക്കും വേണ്ടുന്നതാണ്. ബട്ട് ഒരു പെർഫ്യൂഷനിസ്റ്റിൻ്റെ ജോലി ഓഫ് പമ്പ് കേസിലാണ് വരിക, പമ്പ് റൺ ചെയ്തിട്ടുള്ള സർജറീസ്. ഇനി ഹാർട്ടിനെ അറസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ. ഹാർട്ടിനെ അറസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ കാർഡിയോപ്ലീജിയ എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ കൊടുത്ത് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം പതുക്കെ പതുക്കെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്യുന്ന ശേഷം ആ ഹാർട്ടിന് അവിടെ പ്രവർത്തനമില്ല. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണോ ഒരു ഹാർട്ടും ലങ്സും പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ നമ്മുടെ മെഷീൻ ഈ പ്രവർത്തനം ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ബ്ലഡിനെ ബൈപ്പാസ് ചെയ്ത മെഷീനിലേക്ക് കടത്തിവിട്ടതിന് ശേഷം ഈ മെഷീൻ ഒരു ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും പ്രവർത്തനം ഏറ്റെടുത്ത് ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡിനെ നമ്മൾ പ്യുവർ ബ്ലഡായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആ ബ്ലഡിൽ വേണ്ടത്ര ആസിഡ്, pH ലെവൽ, ACT എല്ലാം അടിക്കടി നമ്മൾ ചെക്ക് ചെയ്ത് വേണ്ടുന്നെല്ലാം നമ്മൾ ആഡ് ചെയ്ത് ആ ഒരു ഇംപ്യുർ ബ്ലഡിനെ നമ്മൾ പ്യുവർ ബ്ലഡാക്കി ഓക്സിഡേഷൻ കൊടുത്ത് നമ്മുടെ അയോർട്ട വഴി ബാക്കി ബോഡി സർഫേസിലേക്ക് കൊടുക്കുകയാണ്. ഈ മെഷീൻ്റെ പേരാണ് ഹാർട്ട് ലങ് മെഷീൻ. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ പേരാണ് പെർഫ്യൂഷനിസ്റ്റ്. ഈ പ്രോസസ്സിങ്ങിൻ്റെ പേരാണ് CPB എന്ന് വെച്ചാൽ കാർഡിയോ പൾമണറി ബൈപ്പാസ്. ഇതാണ് ജസ്റ്റ് ഒരു ഓവർലുക്ക് പോലെ ഞാൻ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഫുൾ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് തരത്തിലാണുള്ളത്, BSc, MSc ആൻഡ് PG ഡിപ്ലോമ. ഇനി ഇതിൻ്റെ സബ്ജക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ അനാറ്റമി, പത്തോളജി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ബേസിക്സ് ആണ് നമ്മൾ പഠിക്കുക എല്ലാത്തിൻ്റെയും. സെക്കൻഡ് ഇയറിലാണെങ്കിൽ ഫാർമക്കോളജി, മൈക്രോബയോളജി, മെഡിക്കൽ എത്തിക്സ്, CSSD, ഇൻട്രഡക്ഷൻ ടു സർജറി, ദെൻ ബേസിക്സ് ടു പെർഫ്യൂഷൻ ടെക്നോളജി. ഫൈനൽ ഇയറിലാണ് നമ്മൾ മെഡിസിൻ ഔട്ട്ലൈൻസ്, ദെൻ കോംപ്ലിക്കേഷൻ, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് പെർഫ്യൂഷൻ എന്നുള്ള സബ്ജക്റ്റ് പഠിക്കാം. ആദ്യം തന്നെ പറഞ്ഞു ഇതിൽ നമ്മൾ BSc യിൽ നാ ഓഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോളേജുകളിൽ ഓരോരോ കോളേജുകളിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ഓഫർ ചെയ്യുന്നത്. 3 years or 4 years. 4 years എന്ന് പറഞ്ഞാൽ 3 years + 1 year കമ്പൽസറി ഇന്റേൺഷിപ്പാണ്. 3 years ഓഫർ ചെയ്യുന്ന കോളേജുകളിൽ ഇന്റേൺഷിപ്പ് ഉണ്ടാവില്ല. 3 years ജസ്റ്റ് നമ്മൾ പഠിച്ചിറങ്ങുക, അത്രയും തന്നെ ഉള്ളൂ. പിന്നെ ഈ ഒരു ജോബ്, ഈ പെർഫ്യൂഷനിസ്റ്റിൻ്റെ ജോബ് എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഡിഗ്രി വെച്ച് മാത്രം ജോലി കിട്ടില്ല. എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ പെർഫ്യൂഷനിസ്റ്റിൻ്റെ ജോബ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഒരു മനുഷ്യൻ്റെ പകുതി ജീവൻ നമ്മുടെ കയ്യിലാണ്. സോ വി നീഡ് ടു ഗെറ്റ് എക്സ്പീരിയൻസ്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. പെർഫ്യൂഷൻ കോഴ്സ് കഴിഞ്ഞാലുണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടുമോ, ആ ഒരു ചിന്ത വരുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ആലോചിക്കേണ്ടത് ഒരു ഹോസ്പിറ്റലിൽ മാക്സിമം എത്ര പെർഫ്യൂഷനിസ്റ്റിനെ വേണം. വന്നാൽ തന്നെ അവിടെ ഓഫ് പമ്പ് കേസസ് ആണോ കൂടുതൽ, ഓൺ പമ്പ് കേസസ് ആണോ കൂടുതൽ. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ മാക്സിമം 2 to 3 പെർഫ്യൂഷനിസ്റ്റിനെ മതി. ഇപ്പോൾ ഒരു കുറേ ഹോസ്പിറ്റലിലെല്ലാം കാർഡിയക് യൂണിറ്റ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കാർഡിയക് സർജറി നടക്കുന്ന ഹോസ്പിറ്റലാണോ, നടന്നാൽ തന്നെ അത് അവർ കൂടുതലും ഓഫ് പമ്പാണോ ഓൺ പമ്പാണോ ചെയ്യുന്നത് എന്ന് നോക്കാം. മോസ്റ്റ്ലി ഹോസ്പിറ്റൽസിൽ ഓഫ് പമ്പ് കേസസ് ആണ് എടുക്കുക, ഉള്ളത് കുറച്ച് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ അവർ 2 to 3 എന്നുള്ളത് 1 or 2 പെർഫ്യൂഷനിസ്റ്റ് എന്ന രീതിയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കുറേ കോളേജസ് മെഡിക്കൽ കോളേജുകൾസ് എന്ന് വെച്ചാൽ ഒരു ബാച്ചിൽ 90 or 100 സ്റ്റുഡൻസിനെയൊക്കെയാണ് ഈ പെർഫ്യൂഷനിസ്റ്റ് മാത്രമായിട്ട് എടുത്തിട്ട് അവർക്കൊരു 3 years ഒരു കറക്റ്റായിട്ടുള്ളൊരു ഗൈഡില്ല, പ്രാക്ടിക്കൽസ് ഇല്ല, തിയറിറ്റിക്കലി ഒന്നും തന്നെ ഇല്ലാതെ അവരെ ജസ്റ്റ് പാസ് ഔട്ടാക്കി വിടുകയാണ്. അങ്ങനെ വരുന്ന കുട്ടികൾ ഒരുപാടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇടയ്ക്ക്. അവർക്ക് യാതൊരു പെർഫ്യൂഷനെക്കുറിച്ച് യാതൊരു ഇതും ഇല്ലാണ്ടൊരവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള കോളേജസ് ഒന്നും നമ്മൾ പ്രിഫർ ചെയ്ത്, അതുമല്ല ഇപ്പോൾ പെർഫ്യൂഷൻസിൻ്റെ സാധ്യത വളരെ കുറഞ്ഞിരിക്കുകയാണ്. ബിക്കോസ് കൂടുതലും ബോയ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്, അതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ തന്നെ. ഇപ്പോൾ ഗേൾസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു, അതുപോലെ പെർഫ്യൂഷനിസ്റ്റും ഇപ്പോൾ കുറഞ്ഞു വരികയാണ് വേക്കൻസി.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. എങ്കിലും മാത്രമേ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ടേക്ക് കെയർ.